हेलो गाइस वेलकम बैक इट्स मी मेल ब्रो अब നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ് അപ്പം ഈ R15 വേർഷൻ 3 യുടെ വീഡിയോസും ആൻഡ് മോഡിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് ബൈക്കിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫോർക്ക് ആണ് ഇതിപ്പോ ഒരു ഡെമോ ഫോർക്ക് ആണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഫോർക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഇത് ഡെമോ ആണ് വരുന്നത് ആൻഡ് ഇത് പത്തനംതിട്ട തന്നെയാണ് സെറ്റ് ചെയ്തത് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോ ഗൈസ് ബൈക്കിന്റെ ഫ്രണ്ട് പൊസിഷനിൽ നിന്ന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബൈക്കിന് വിൻലെറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡി ആറിൽ മാറ്റിയ ഒരു LED ടൈപ്പ് ആക്കിയിട്ടുണ്ട് അത് റെഡ് കളർ LED ടൈപ്പ് ആണ് നോക്കുകയാണെങ്കിൽ ഇത് കാണിക്കാം ഒരു നല്ല സ്കെയറി ലുക്ക് തരുന്ന ഒരു ഡി ആറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബൈക്കിന് ഫുൾ ഫേസ് മാസ്ക് കൊടുത്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് നമുക്ക് അത് നമ്മുടെ ബൈക്കിന് മെയിൻ DRL-ൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിരിക്കും അതുപോലെ തന്നെ വൈസറും മാറ്റിയിട്ടുണ്ട് DB വൈസർ ആണ് ഇട്ടിരിക്കുന്നത് അതും വണ്ടിക്ക് ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെ നൽകുന്നു ഗൈസ് ബൈക്കിന്റെ ലിവറും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ബേസ് ആണ് ഈ ബൈക്കിന് കൊടുത്തിരിക്കുന്നത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ലിവേഴ്സൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബ്രേക്ക് ലിവേഴ്സും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല ഒരു ഫാസ്റ്റ് ബ്രേക്കിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി അതും നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ബൈക്കിൻ്റെ എക്സ്ട്രാ ഒരു ലുക്കിന് വേണ്ടിയിട്ട് 1.0 വേർഷൻ അണ്ടർബെല്ലി കൂടെ കൊടുത്തിട്ടുണ്ട് അത് എക്സ്ട്രാ ഒരു റേസിംഗ് ലുക്ക് തന്നെ ബൈക്കിന് കൊടുക്കുന്നുണ്ട് ബട്ട് അതിൻ്റെ ഒരു ഡിഫക്ട് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ബേസ് ക്ലിയറൻസ് നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു 3x4 പാർട്ടിലാണ് അതിൻ്റെ ബേസ് ക്ലിയറൻസ് നിൽക്കുന്നത് സോ ഒരു ബമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ ഒരു പാടായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ V3 സ്റ്റോക്ക് ഇൻഡിക്കേറ്റേഴ്സ് മാറ്റി ഫ്ലാഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു എക്സ്ട്രാ ലുക്ക് തന്നെ തരുന്നുണ്ട് അടുത്തായിട്ട് ബൈക്കിൻ്റെ റെയർ സീറ്റിൻ്റെ പോർഷനിലായിട്ട് 2.0 വേർഷൻ സീറ്റ് കവളും കൂടെ കൊടുത്തിട്ടുണ്ട് അതും ബൈക്കിൻ്റെ എക്സ്ട്രാ ഒരു സ്പോർട്ടി ലുക്കിന് തന്നെ കാരണമാകുന്നുണ്ട് അടുത്തായിട്ട് ഗൈസ് ബൈക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള അടുത്ത ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആണ് എക്സോസ്റ്റ് ഇപ്പം അത്ര പോവിക്കിൻ്റെ ബാസിയായിട്ടുള്ളൊരു എക്സോസ്റ്റ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല വണ്ടിക്ക് ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെ അത് കൊടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം ഓവറായിട്ട് കൈ കൊടുക്കാനും പറ്റത്തില്ല നാട്ടുകാരുണ്ട് ചിത്ത വിളിക്കും കേട്ടില്ല അപ്പം വണ്ടിയുടെ മെയിൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഇതിലും നല്ല രീതിക്ക് കേൾക്കാം പക്ഷേ അവിടെ ഇപ്പം നമ്മൾ നാട്ടുകാരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എക്സോസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അത്ര നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗൈസ് ബൈക്കിൻ്റെ അട്രാക്റ്റീവ് ഫീച്ചർ തന്നെയാണ് ഇതിൻ്റെ പെയിൻറ് ജോബ് ആൻഡ് ഗ്രാഫിക്സ് വർക്ക് നോക്കുവാണെങ്കിൽ ഇത് മാക് കസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ പെയിൻറ് ജോബും ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ ഇൻസ്റ്റാഗ്രാം
ഐഡിയ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ ബൈക്കിനൊരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള ഒരു കസ്റ്റം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് വളരെ കുറച്ച് ഗ്രാഫിക്സ് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുള്ളൂ. മെയിനായിട്ടും പെയിൻറ്റിൻ്റെ ആ ഒരു ലുക്കാണ് ബൈക്കിന് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം വളരെ നല്ല രീതിയിലുള്ള ഒരു പെയിൻറ്റ് ജോബാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ചില ബൈക്കിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ ക്വാളിറ്റിയിൽ എത്ര ഇത് പറയാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ ബൈക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ. ഓക്കെ ഓക്കെ ചെയ്താലും നമ്മളൊരു സെക്ടർ മജിസ്ട്രേറ്റിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഞാനിങ്ങനെ റോഡിൽ മാസ്ക് ഒന്നും വെക്കാതെ വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ അവർ കണ്ടു. അപ്പം വന്നിട്ട് എൻ്റെ പേരൊക്കെ ചോദിച്ച് പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ട അവൻ്റെ പേരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൊക്കെ വരിക എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് നോക്കാം. അങ്ങനെ അവർ പോകുകയായി, ഞങ്ങൾ വ്ലോഗ് തുടരുകയായി. അപ്പോൾ ബൈക്ക് ഓടിച്ചതിന് ശേഷം എനിക്ക് പറയാനുള്ള റിവ്യൂ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും എക്സോസ്റ്റിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഹൈ ആർ പി എമ്മിലൊക്കെ ഈ ബൈക്കിൽ റോഡിൽ കൂടെ പോകാമെന്ന് വെച്ചാൽ വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ടപ്പാ ടപ്പാന്ന് പറഞ്ഞിട്ടാണ് എക്സോസ്റ്റ് നിൽക്കുന്നത്. അപ്പം റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്തോന്നാലും നോക്കും, ഭയങ്കര സൗണ്ടാണ്. ആൻഡ് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം അണ്ടർബെല്ലിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. എനിക്കൊരു ബമ്പ് ചാടിയപ്പോഴത്തേക്ക് എനിക്ക് അത് നല്ല രീതിക്ക് ഫീൽ ചെയ്തു. ചെറിയ ഒരു ഒരച്ചിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബാക്കിയെല്ലാം നോർമൽ V3 കൂട്ട് തന്നെ. ഇതാണ് നമ്മുടെ ഈ ബൈക്കിൽ വരുത്തേക്കുന്ന പ്രധാനപ്പെട്ട ചില കസ്റ്റം മോഡിഫിക്കേഷൻസ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ഇനി കണ്ടുമുട്ടുന്നവരേക്കും ഇറ്റ്സ് മീ മെൽബ്രോ. ബൈ ബൈ.